ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. ഞാൻ ജിബി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രത്യേകതരം നെഞ്ചിനെ പറ്റിയാണ്. ടിക്കി 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 എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യം നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ ഈ ടിക്കി ടിക്കി കണ്ട മുമ്പിൽ നിങ്ങൾക്ക് പെട്ടാൽ അത് നിങ്ങളെ പകുതിയോടെ മുറിച്ചിട്ട് നിങ്ങളെ മുമ്പിൽ ചിരിക്കുക. എങ്ങനെ ഈ ടിക്കി ടിക്കി ആയിരുന്നു നമുക്ക് അറിയണം. അറിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്ര വെറുപ്പ് തോന്നില്ല. കാരണം ടിക്കി ടിക്കി ചെയ്തത് ശരിയായിരുന്നു തന്നെ നിങ്ങൾക്ക് വിചാരിക്കും. അന്നൊരു ഡിസംബർ മാസത്തിലെ പുലരി, എല്ലാവരും ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നൊരു സമയത്ത് ഷീഹോ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയാകുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോർ അടച്ചപ്പോഴത്തേക്കും അമ്മേൻ്റെ ഒരു വിളി, ഷീഹോനെ വിളിക്കുകയാണ്. അതായത് അമ്മ വിളിച്ചു, മോളെ നീ അച്ഛൻ്റെ കേക്ക് മേടിക്കാൻ മറക്കരുത്, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന്. അപ്പോഴാണ് ഷീഹോയിനെ പറ്റി ഓർത്തത്. പക്ഷേ ഷീഹോയ്ക്ക് ആ ബർത്ത്ഡേയുടേതായ ഒരു സന്തോഷമൊന്നും ഇല്ലായിരുന്നു. കാരണം കോപ്പി അടിച്ച് സ്കൂളിൽ പിടിക്കുകയാണ് ഷീഹോനെ. ഷീഹോനെ കോപ്പി അടിച്ച് സ്കൂളിൽ പിടിച്ചത് കൊണ്ട് തന്നെ ഷീഹോയ്ക്ക് ഒരു ചെറിയ പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. എന്താ പണിഷ്മെൻ്റ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ അഴുക്ക് ചാലുകൾ വൃത്തിയാക്കുന്ന പണിഷ്മെൻ്റ്. അപ്പോൾ അവിടുത്തെ അഴുക്ക് ചാലുകൾ വൃത്തിയാക്കുന്ന ഈ പണിഷ്മെൻറ്റ് ഷീഹോയ്ക്ക് അവിടെ ചുടച്ചു കൊടുക്കുകയാണ്. ഷീഹോയ്ക്ക് മാത്രമല്ല, അവിടുത്തെ ടീച്ചേഴ്സ് ഓൾമോസ്റ്റ് ആ ഒരു ഗ്യാങ്ങിൽ പെട്ട എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പം ഷീഹോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഷീഹോ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പ്യുവർ ജപ്പാനീസ് അല്ല. അതായത് ഫാദർ മാതറും മദറും ഫാദറും ജപ്പാനീസ് അല്ല. ജപ്പാനീസ് ആയിട്ടുള്ളത് ജസ്റ്റ് മദറും മാത്രമാണ്, ഫാദർ അമേരിക്കനാണ്. അപ്പം അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളും ഷീഹോ തൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരുപാട് തണുത്ത് തണുത്ത് ഇങ്ങനെ വരുന്നൊരു സമയമായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴി അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാനെങ്ങനെ എൻ്റെ അച്ഛനെ അവനെ ഉപയോഗിക്കും, ഞാനിങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ച് ട്രെയിൻ കയറി സ്കൂളിലെത്തി. സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കൂളിൽ ഒരുപാട് നല്ല ഹീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളുകൾക്ക് ആ ഹീറ്റേഴ്സ് എപ്പോഴും ഓടിക്കാനുള്ള ഒരു ഫണ്ടില്ലായിരുന്നു. അങ്ങനെ ഫണ്ടില്ലാതിരുന്നത് കൊണ്ട് തന്നെ സ്കൂളുകാരെന്ത് ചെയ്തിട്ടില്ല, ഹീറ്റർ അങ്ങനെ ഓടിച്ചിട്ടില്ല. പക്ഷേ പ്രിൻസിപ്പാളിൻ്റെ റൂമിന് മാത്രം ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രിൻസിപ്പാളിൻ്റെ റൂമിന് എല്ലാ ഹീറ്റിങ്ങും കൂടുതലും കറക്റ്റ് കറക്റ്റുണ്ടായിരുന്നു. അത് മനസ്സിലായത് ഷീഹോയ്ക്ക് ആ റൂമിലേക്ക് ആദ്യമായിട്ട് അന്ന് കയറിയപ്പോഴാണ്. അന്ന് കയറിയപ്പോൾ പ്രിൻസിപ്പാൾ ഷീഹോൻ നല്ലോണം കുറ്റപ്പെടുത്തി, നീ എന്തിനാണ് കോപ്പി അടിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഒരു പ്യുവർ ജപ്പാനീസ് ആയിട്ടുള്ള ആൾക്കാർ ഷീഹോനെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസൾട്ടിൽ നിന്ന് കര കയറാൻ വേണ്ടിയിട്ടും പിന്നീട് താനൊരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു, ബൈ ദ ബെസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു. നീ ഒരുപാട് പഠിച്ചിട്ടും അത്ര മാർക്ക് കിട്ടാത്തൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ കോപ്പി അടിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഷീഹോ കണ്ടിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ഇരുന്നത് കൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ ഷീഹോയ്ക്ക് ഈ പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. ഈ അടുക്കുവരകളൊക്കെ വൃത്തിയാക്കുന്നത്, അടുക്കുവരകൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് പോലും പോകാത്തൊരു സാധനമാണ് ഈ അടുക്കുവര. അത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വൃത്തികെട്ട പരിപാടി തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഷീഹോയും ഷീഹോയുടെ ഗ്യാങ് കൂടി ചെന്നിട്ട് ആ കോൺക്രീറ്റിൻ്റെ ഒരു ലിഡ് തുറന്നിട്ട് അതിൻ്റെ മോളയിലുള്ള ഫുള്ള് പായലും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഷീഹോ ചെയ്യുന്നത്. അപ്പം വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ലേബർ ഇൻടെൻസീവ് ടാസ്ക്കാണ്. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരുന്ന ഷീഹോ ഷീഹോയുടെ കൂട്ടുകാരും അങ്ങോട്ടും പ്രത്യേകിച്ച് ഷീഹോനെ കുറ്റപ്പെടുത്താമെന്ന് പറഞ്ഞു. ഷീഹോനെ കുറ്റപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ താൻ കാരണമാണ് തനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നും താനൊരു പ്യുവർ ജാപ്പാനീസ് ആയിരുന്നു, താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞായിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. ഒരുപാട് ഒരുപാട് ചൂടായ തൻ്റെ സുഹൃത്തുക്കൾ ആ സ്ലമ്മെടുത്ത് ഷീഹോയുടെ തലവഴി ഒഴിക്കുകയാണ്. അതായത് ഈ കോരിയെടുത്ത് ഡ്രൈനേജിൽ കോരിയെടുത്ത ആ ഒരു കാര്യങ്ങൾ, അതായത് പറയാൻ പറ്റില്ല അത്രത്തോളം വൃത്തികെട്ട സാധനങ്ങൾ ഷീഹോയുടെ തലവഴി കോരി ഒഴിക്കുകയാണ്. അങ്ങനെ ഷീഹോ വിഷമിച്ച് എന്താണിപ്പോൾ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ അവിടെ നിൽക്കുന്ന സമയത്ത് അവരെ ഇഷ്ടം പോലെ കളിയാക്കി അവരുടെ ഫ്രണ്ട്സ്. അങ്ങനെ കളിയാക്കി കളിയാക്കി മടുത്ത ഷീഹോ അവരെല്ലാവരെയും ഭയങ്കരമായിട്ട് അവരുടെ മുമ്പിട്ട് എല്ലാവരെയും വെല്ലുവിളിക്കുക, ഒച്ച വിളിക്കുക, ഒച്ച വിളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഓടിപ്പോവുകയാണ്. അവരുടെ അവർക്ക് നിന്ന് ദൂരേക്ക് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയ ഷീഹോ പിന്നീട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഈ ദുർഗന്ധം ഉള്ള ഷീഹോ അവിടെ നിൽക്കുന്നതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മൂക്ക് കുത്തുന്നതും വായ കുത്തുന്നതെല്ലാം ഷീഹോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷീഹോ അത് മൈൻഡ് ചെയ്തില്ലായിരുന്നു. കാരണം ഷീഹോയ്ക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, ഒരു നല്ല കുളി കുളിക്കണം എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഷീഹോ ഒരു കാര്യം, തൻ്റെ അച്ഛൻ്റെ കേക്ക് വാങ്ങണേ എന്നമ്മ പറഞ്ഞത് ഷീഹോ അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അത്രയും നേരം വൈകിയ സമയത്ത് പോലും ഷീഹോ പോയി കേക്ക് വാങ്ങിക്കൊണ്ടുവന്നു.
കേക്ക് വാങ്ങിക്കൊണ്ട് വന്നെങ്കിലും ആ ഒരു സമയത്ത് വെച്ചാൽ കുറെ കൂടി കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആ എല്ലാ സമയം കുറച്ച് ലേറ്റ് നൈറ്റ് ആയ സമയം. അപ്പം ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുകയാണ്, തൻ്റെ ഫോണ് നോക്കി ഈ ട്രെയിൻ വരുന്നതിനെയും ഇങ്ങനെ കാത്ത് ഇംപേഷ്യൻ്റ് ആയിട്ട്. പിന്നെ അവരുടെ ചെറിയ വേൾഡിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ശിഹു അങ്ങോട്ടേക്ക് വരികയാണ്. ശിഹു അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുമ്പോൾ ശിഹു ആലോചിച്ചോ, ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു കമ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ കിട്ടുമായിരിക്കും, കാരണം ദുർഗന്ധമാണല്ലോ, അപ്പം എനിക്കൊരു കമ്പാർട്ട്മെൻറ്റ് മൊത്തം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്ന ശിഹുവിനെ ആൾക്കാർ തള്ളിവിടുകയാണ്. കാരണം അത്രയും ഒരു വൃത്തികെട്ട മണം എമിറ്റ് ചെയ്തിരുന്നു ശിഹുവയുടെ ബോഡിയിൽ നിന്ന്, കാരണം നേരത്തെ ആ ഒരു ഒഴിച്ചതുകൊണ്ട്. അങ്ങനെ എമിറ്റ് ചെയ്ത ശിഹുവിനെ ആൾക്കാർ തള്ളി 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 ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ തള്ളി റെയിൽവേ ട്രാക്കിലേക്ക് ഇടുകയാണ്. ശിഹുവിൻ്റെ ബോഡിയുടെ മേലെ കൂടെ ട്രെയിൻ കയറുകയാണ്. ശിഹുവിൻ്റെ ബോഡിയുടെ മേലെ കൂടെ കയറിയ ട്രെയിനിലും ആ പ്ലാറ്റ്ഫോമിലും മൊത്തം ചോരത്തെറിക്കുകയാണ് ശിഹുവിൻ്റെ ബോഡിയിൽ നിന്ന്. ശിഹുവയുടെ ശരീരം രണ്ടായി അറ്റുപോയി, തല മുതൽ അര വരെ, പിന്നീട് അര മുതൽ കാല് വരെ രണ്ട് സൈഡിലായിരുന്നു കിടന്നത്. അങ്ങനെ കിടന്ന ശിഹുവിനെ അവർ വാരി എടുത്ത് കൊണ്ടുപോയി തൻ്റെ അച്ഛനമ്മയുടെ മുമ്പിലിട്ട് അവർ വേണ്ടപ്പെട്ട സംസ്കാര ക്രിയകളെല്ലാം ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ഫാമിലിക്ക് അത് സഹിക്കാൻ പറ്റാത്തത്തോളം ഒരു ലോസായിരുന്നു. തൻ്റെ സ്വന്തം മകള് തവരെ വിട്ടുപോയി, ഇനി ഒരിക്കൽ തിരിച്ചു വരില്ല എന്നൊരു ലോസായിരുന്നു. അതൊന്നും ഒരിക്കലും അവർ റിക്കവർ ചെയ്തിട്ടില്ല, ഇനി റിക്കവർ ചെയ്യേയില്ല. അപ്പം ഇങ്ങനെ ഇരുന്നൊരു ഫാമിലിയുള്ള ശിഹുവയ്ക്ക് ഒരു ഡാർക്ക് അല്ലെങ്കിൽ എതിരുവശം കൂടി ഉണ്ടായിരുന്നു, തൻ്റെ ഫ്രണ്ട്സ്. തൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ശിഹു മരിച്ചു മണിക്കൂറുകൾക്കകം അവളെ പറ്റിയുള്ള ചിന്തകൾ, അതായത് അവളുടെ ലോസിനെ പറ്റിയുള്ള ചിന്തകളെല്ലാം ശിഹു വിട്ടു, ശിഹുവയുടെ ഫ്രണ്ട്സ് വിട്ടു. ശിഹുവയുടെ ഫ്രണ്ട്സ് വിട്ടതിന് ശേഷം താൻ മരിച്ച അത് ശിഹു മരിച്ച ആ ശിഹുവിനെ പറ്റി അവർ തമാശകൾ ഉണ്ടാക്കാൻ തുടങ്ങി. തമാശകൾ എന്ന് വെച്ചാൽ ബ്രൂട്ടലാണ്, അതായത് അവർ മരിച്ചല്ലോ, മരിച്ച സമയത്ത് ഫ്യൂണറലിലെ 50% പൈസ മാത്രം കൊടുത്താൽ മതി, കാരണം ബാക്കി ഭാഗം എവിടെ പോയെന്ന് അറിയില്ല. പിന്നീട് ശിഹു മരിച്ച സ്ഥിതിക്ക് അവർ ഓൾറെഡി ഒരു ഹാഫ് ജപ്പാനീസും ഹാഫ് അമേരിക്കൻ ആയതുകൊണ്ട് തന്നെ ശരിക്കും ആ ഹാഫായി എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. മരിച്ചുപോയൊരു വ്യക്തിയെ പറ്റി ഇത്രത്തോളം കാര്യങ്ങൾ അവർ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ശിഹുവിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചതിന് ശേഷം അവർ ആ ഒരു പണിഷ്മെൻറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. നീണ്ടിരിക്കുന്ന പണിഷ്മെൻറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയതിന് ശേഷം ആ വേണ്ടപ്പെട്ട ആ ചെളിയും കാര്യങ്ങളെല്ലാം കോരി ദൂരം കളഞ്ഞ് പണം ബോധിപ്പിക്കേണ്ടതെല്ലാം ചെയ്ത് ഒരുപാട് രാത്രി അവർ ആ സ്റ്റേഷനിൽ ചെന്നിരിക്കുകയാണ്. ശിഹു ആക്സിഡൻ്റ് ആയ സ്റ്റേഷൻ, ആ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഇഷ്ടംപോലെ ജോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ശിഹുവിനെ കളിയാക്കി. അവരുടെ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ടിക് 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 എന്നൊരു ശബ്ദം കേട്ടു. ശരിക്കും ടിക് 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 ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ അവർ വിചാരിച്ചത് വേറെന്തെങ്കിലും ആയിരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നോക്കി, ഒരുപാട് കരഞ്ഞു നിലവിളിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ടിക് 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 എന്ന ശബ്ദം കൂടിക്കൂടി കൂടി വരാൻ തുടങ്ങി. കൂടിക്കൂടി കൂടി വരാൻ തുടങ്ങിയപ്പം ഈ ടിക് ടിക് എന്ന് പറഞ്ഞ ശബ്ദം വരുന്നത് ഇവിടുന്ന് അവർ കണ്ടുപിടിച്ചു. അത് റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിനപ്പുറത്തുണ്ടായിരുന്ന അന്ധകാരത്തിൽ നിന്നായിരുന്നു. അന്ധകാരത്തിൽ നിന്നും ഈ പകുതി മുറിഞ്ഞ ശിഹു തൻ്റെ കൈ കുത്തി നടന്നു വരികയാണ്. കൈ കുത്തി നടന്നു വരുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിൽ ഒരു വലിയ കത്തി ഉണ്ട്. ആ കത്തി വെച്ചിട്ട് അവരുടെ പുറകെ പോയി ചിരിക്കുകയാണ്. ചിരിച്ചതിന് ശേഷം ശിഹു ഇങ്ങനെ എല്ലാവരും നോക്കുന്ന സമയം കൊണ്ട് അവർ ഭയന്ന് വരണ്ട് ഓടുകയാണ്. കാരണം അവർക്കിത് അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ലാണെന്ന് സംഭവിക്കുന്നത്. ശിഹു പകുതി ശരീരത്തോട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശിഹു അവരുടെയൊക്കെ പുറകെ പോയി അവരുടെ കയ്യിലെ കത്തി വെച്ചിട്ട് അവരുടെ ശരീരം രണ്ടായി മുറിയാണ്. എല്ലാവരും അവിടെ ഏകദേശം ഒരു 6 വ്യക്തികളുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും ശരീരം രണ്ടായി മുറിച്ച് അവരെ അവരെത്ര കരഞ്ഞിട്ട് ചെയ്യുമ്പോൾ വക വയ്ക്കാതെ ചെയ്യുമ്പോൾ എല്ലാവരെയും ആ ഒരു ഹാഫായി മുറിച്ച് അവിടെ അവരെ മുറിച്ചിട്ട് അവരുടെ ശരീരത്തിലേക്ക് നമുക്ക് ചിരിച്ചിട്ട് പറഞ്ഞു. ഇപ്പോഴും പറയപ്പെടുന്നത് ജപ്പാനീസ് സ്റ്റേഷനിൽ ശിഹു ഇങ്ങനെ നാലഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ്. നമ്മളെ പിടിക്കാൻ, പാവപ്പെട്ടവരെ കളിയാക്കുന്നവരെ പിടിക്കാൻ, കളിയാക്കുന്നവരെ പിടിച്ച് പകുതിയായി മുറിച്ച് രസിക്കാൻ. അപ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക, മരിച്ചുപോയവരെ ജീവിച്ചിരിക്കുന്നവരെ കളിയാക്കാതിരിക്കുക, നന്മ ചെയ്ത് ജീവിക്കുക. നമ്മളായിട്ടുള്ള